പഞ്ചായത്ത് പ്രസിഡന്റും പോലീസും ചേർന്ന് സ്ഥലം കയ്യേറി റോഡ് വെട്ടിയതായി ആരോപണം. കല്ലേരിമലയിലെ തെക്കനാൽ പ്രസാദാണ് പരാതിക്കാരൻ. അർദ്ധരാത്രിയിൽ പോലീസിന്റെ സഹായത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റും 60 ആളുകളും ചേർന്ന് റോഡ് നിർമ്മിച്ചെന്നാണ് ആരോപണം. എന്നാൽ ആരോപണം ശരിയല്ലെന്നാണ് പോലീസും പഞ്ചായത്ത് പ്രസിഡന്റും പറയുന്നത്. കല്ലേരിമലയിലെ തെക്കനാൽ പ്രസാദ് എന്ന LIC പ്രസാദിന്റെ സ്ഥലം കയ്യേറി റോഡ് വെട്ടിയതായാണ് ആരോപണമുള്ളത്. തൈ റബ്ബർ ഉൾപ്പെടെ മറ്റു മരങ്ങൾ JCB ഉപയോഗിച്ച് പിഴുതുമാറ്റിയാണ് മീറ്ററുകളോളം കയ്യേറിയിരിക്കുന്നത്. 3 വഴി മുൻപ് വിട്ടു നൽകി വേലി ഉൾപ്പെടെ നിർമ്മിച്ചതാണെങ്കിലും ആ വേലി ഉൾപ്പെടെ തകർത്താണ് റോഡ് നിർമ്മിച്ചതെന്നാണ് പ്രസാദ് ആരോപിക്കുന്നത്. നമ്മുടെ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് നടപടി മാത്രമാണ് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയറപ്പിൽ മുടക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോസഫിന്റെ കയറപ്പിൽ ഇവിടെ വന്ന് നടപടി കൊടുക്കണം എന്ന് പറയും. ആ നടപടിക്ക് വേണ്ടിയിട്ട് ഈ കെട്ടിന്റെ ഇപ്പുറത്തുനിന്ന് 3 വെച്ചിട്ട് ഞാൻ ഇവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ആ ഇവിടെ റോഡ് വെട്ടുന്ന കാര്യത്തെക്കുറിച്ചിട്ട് എന്നോട് പറയുകയോ അനുവാദം മേടിക്കാതെയാണ് രാത്രി 12 മറ്റേ ഓണത്തിൻ്റെ തലേദിവസം 10 ഈ റോഡ് മൊത്തം തേക്കും പ്ലാവും എല്ലാം മുറിച്ച് മാറ്റിക്കൊണ്ട് ഇവർ റോഡ് വെട്ടിയത്. അതുപോലെ തന്നെ കുറേ റബ്ബർ തൈകളും എല്ലാം ഇപ്പം വെച്ചിരിക്കുന്ന റബ്ബർ തൈകളെല്ലാം ഇത് നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് പൂർണ്ണമായിട്ടും എൻ്റെ പറമ്പിക്കൂടിയാണ് ഇപ്പം പോയിരിക്കുന്നത്. ചില ഭാഗങ്ങളിൽ മാത്രമേ അവരെ പല സ്ഥലത്ത് കയറ്റിയിട്ടുള്ളൂ. എൻ്റെ റോഡാണിപ്പോൾ 700-750 നീളത്തിൽ ഈ 3 വീതിയിൽ എൻ്റെ പറമ്പിക്കൂടിയാണ് റോഡ് വെട്ടിയിരിക്കുന്നത്. അതിൽ ഒരു വീട്ടുകാരായിട്ടുള്ളത് ഇപ്പം ഇവിടെ കൊലഞ്ചര പ്രസാദും ആണിവിടെ ഉള്ളത്. വീട്ടുകാരായിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം പറമ്പിൻ്റെ ഉടമകളാണ്. പറമ്പിൻ്റെ ഉടമകളെന്ന് പറഞ്ഞാൽ തോണക്കര ബേബി, പിന്നെ ആക്കൽ ഷാനി, ഇബ്രാഹിം, പിന്നെ അങ്ങനെയുള്ള കുറേ പറമ്പുകാരുണ്ട്. ഒരു 8-10 പറമ്പുകാരുണ്ട്. ഈ പറമ്പുകാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കൃഷി എല്ലാം നശിപ്പിച്ചുകൊണ്ട്, ഇതുപോലുള്ള പ്രളയവും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് ഇത്രയുള്ള കൃഷി നശിപ്പിച്ചുകൊണ്ട് ഈ റോഡിപ്പം ഈ മഴക്കാലത്ത് വെട്ടിയിരിക്കുന്നത്. ഇത് അനുവാദമൊന്നും ചോദിച്ചിട്ടില്ല. ചോദിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഇത് കൃഷികളെല്ലാം നശിച്ചത് ഇപ്പം തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ റോഡിൻ്റെ ആവശ്യക്കാരെന്ന് പറയുന്നത് ഒരു വീട്ടുകാർക്ക് മാത്രം വേണ്ടിയിട്ട് ഇത്രയും പ്രയത്നിച്ചതല്ല. അതിലുപരി അവർക്ക് മേലോട്ടുള്ള കുറേ പറമ്പുകാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഈ റോഡ് വെട്ടി ഇതുപോലെ നശിപ്പിച്ചിരിക്കുന്നത്. മറ്റേ ഉമ്മർ എന്ന് പറഞ്ഞ ഒരാളുടെ സ്ഥലമുണ്ട്, പിന്നെ ആക്കൽ ഷാനിയുടെ സ്ഥലമുണ്ട്, പിന്നെ മറ്റേ കൊല്ലറയത്ത് ബിനോയിയുടെ സ്ഥലമുണ്ട്. അങ്ങനെ കുറേ വീട്ടുകാരുടെ പറമ്പുകൾക്ക് വേണ്ടിയിട്ട്, ഗൾഫിൽ കിടക്കുന്നവരുടെയൊക്കെ പറമ്പുകൾക്ക് വേണ്ടിയിട്ട് മാത്രം കൃഷി നശിപ്പിച്ചുകൊണ്ടാണ് ഈ എൻ്റെ പറമ്പിക്കൂടെ ഇതുപോലെ റോഡ് വെട്ടിയിരിക്കുന്നത്. ഇതിന് എന്നുവെച്ചാൽ കാർഷിക മേഖലയിൽ ഇതുപോലെ തകർന്നിരിക്കുന്ന ഈ അവസ്ഥയിൽ കൃഷി നശിപ്പിച്ച് ഇതുപോലെ കൊണ്ടുവന്നത് ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും ദയനീയമായ അവസ്ഥയാണ്. ലക്ഷങ്ങൾ മുടക്കി കൃഷി ചെയ്തിരിക്കുന്ന ഇതൊക്കെയാണ് നശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ റബ്ബറിൻ്റെ ടാപ്പ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് റബ്ബറൊക്കെയാണ്. ഈ പ്രാവശ്യം 10-40 റബ്ബറുകളും അതുപോലെ തേക്ക്, പ്ലാവ്, മഹാണി, തൈറബുകൾ, കുഞ്ഞു റബ്ബറുകളെല്ലാം വെച്ച് വാഴകൾ എല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ റോഡ് വെട്ടിയിരിക്കുന്നത്. പഞ്ചായത്ത് മുഴക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോസഫിൻ്റെ നേതൃത്വത്തിൽ പോലീസ് വണ്ടി നിർത്തിക്കൊണ്ടാണ് സംഗതി ഇത് ചെയ്തത്. അതിന് ഒരു 10-65 പേരോളം ഈ ഇത് വെട്ടാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും തടയാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ വന്ന് കണ്ടത് മാത്രമേ ഉള്ളൂ, കാണാനേ പറ്റിയിട്ടുള്ളൂ. എൻ്റെ പറമ്പിൽ പണിക്കാരുണ്ടായിരുന്നു. ആ പണിക്കാർ പറഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തുന്നത്. ഞാൻ താമസിക്കുന്നത് പെരുമന്നെയാണ്. പക്ഷേ എൻ്റെ ഈ പറമ്പിലേക്ക് ഇവർ അതിക്രമിച്ച് കയറി ഈ തൈകളും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രാത്രി 12 ജോലിക്കാർ പറഞ്ഞതനുസരിച്ച് താൻ സ്ഥലത്തെത്തുമ്പോൾ കണ്ടാലറിയാവുന്ന 60 ആളുകൾ തൻ്റെ സ്ഥലം കയ്യേറി റോഡ് വെട്ടുന്നതായും പോലീസ് ഉൾപ്പെടെ ഇത് നോക്കി നിൽക്കുന്നതായും കണ്ടുവെന്ന് പ്രസാദ് പറയുന്നു. പിറ്റേന്ന് തൻ്റെ പരാതിയുമായി പെരാവൂർ പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും സംഭവം നടന്നത് മുഴക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെന്നും പരാതി അവിടെ നൽകാനും പറഞ്ഞു. തുടർന്ന് സർക്കിൾ ഓഫീസിലെത്തിയപ്പോഴും ഇതുതന്നെയായിരുന്നു മറുപടി. മുഴക്കുന്ന പോലീസ് സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ബോധ്യമുള്ളതിനാൽ അവിടെ നിന്ന് നീതി ലഭിക്കില്ല എന്ന വിശ്വാസത്തിലാണ് പെരാവൂർ പോലീസിൽ പരാതി നൽകാനെത്തിയതെന്നും പ്രസാദ് പറയുന്നു. ഈ റോഡ് വെട്ടുന്ന ഭാഗമായിട്ട് എന്നോട് അറിയിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഈ റോഡ് വെട്ടിക്കഴിഞ്ഞു. വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെയുള്ള 100 പേര് വന്നിട്ട് ഒന്നിച്ച് റബ്ബർ റോഡ് വെട്ടുന്നതുകൊണ്ട് ഞാൻ 2 ദിവസമാണ് കൊണ്ടുപോയിട്ട് പെരാവൂർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തത്. പെരാവൂർ സ്റ്റേഷൻ എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇത് മുടക്കുന്ന പഞ്ചായത്തിൻ്റെയും പെരാവൂർ പഞ്ചായത്തിൻ്റെയും ഒരു അതിർത്തിയാണിത്. അതുകൊണ്ട് പെരാവൂർ പഞ്ചായത്തിലും മുടക്കുന്ന പഞ്ചായത്തിലുള്ള പോലീസ് സ്റ്റേഷനാണേലും നമുക്ക് പെരാറ് കൊടുത്തു. പക്ഷേ പെരാറ് കൊടുത്തപ്പം അവർ പറയുന്നത് വെച്ചാൽ മുഴക്കുന്ന സ്റ്റേഷൻ്റെ അതിർത്തിയിലായതുകൊണ്ട് അവർക്ക് ഇത് കേസെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവരങ്ങനെ വിടുകയാണ് ചെയ്തത്.
നമുക്ക് പിന്നെ ഒന്നും ചെയ്തില്ല. പേരെ മുടക്കുന്ന സ്റ്റേഷനിൽ നിന്ന് എനിക്ക് നീതി കിട്ടൂല എന്ന ഉള്ളത് കൊണ്ട് ഞാനവിടെ പരാതി ഒന്നും കൊടുത്തിട്ടില്ല. നിയമപരമായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല. അത് അത് വേണ്ട പോലെ ചെയ്യാൻ വേണ്ടി എല്ലാ മാധ്യമക്കാരോ മറ്റുള്ള നിയമ നടപടികളെല്ലാം സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർക്കാർ സ്ഥാപനങ്ങൾ അവധിയായത് നോക്കിയാണ് റോഡ് വെട്ടിയത് എന്നതുകൊണ്ട് തന്നെ കോടതിയിൽ ഉൾപ്പെടെ പരാതി നൽകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളതെന്നും അവധി തീരുന്ന മുറയ്ക്ക് പരാതി നൽകുമെന്നും പ്രസാദ് പറഞ്ഞു. എന്നാൽ ഈ ആരോപണങ്ങളെയെല്ലാം മുഴക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോസഫ് നിഷേധിച്ചു. കാലങ്ങളായി പ്രദേശവാസികൾ ഗ്രാമസഭയിലും മറ്റും ചർച്ച ചെയ്യുകയും നിവേദനങ്ങളായി പഞ്ചായത്തിലുൾപ്പെടെ നൽകുകയും ചെയ്ത ഒരു വിഷയമാണിതെന്നും കല്ലേരിമലയിൽ നിന്നും പെരുമുന്നയിലേക്ക് ബന്ധിപ്പിക്കാൻ കഴിയുന്നതും 22 കുടുംബങ്ങൾക്കുൾപ്പെടെ ഉപകാരപ്പെടുന്ന റോഡാണിതെന്നും പ്രസിഡന്റ് പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ പഞ്ചായത്തിലെ എല്ലാ പൗരന്മാർക്കും ജാതി രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായിട്ട് എന്നെ അറിയാവുന്ന ഒരു വ്യക്തിത്വമാണെന്നുള്ളത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുക. ഈ റോഡ് വെട്ടുമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ വെട്ടിയെന്നുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ്. പണ്ടുകാലത്ത് നില നിന്നിരുന്ന ഒരു റോഡാണിത്. എൻ്റെ ഗ്രാമസഭയടക്കം 6 വാർഡിലെ ഗ്രാമസഭയുടെ മിനിസ്റ്റർ എടുത്ത് പരിശോധിച്ചാൽ കുറേ കാലങ്ങളായിട്ട് പെരുമ്പുന്ന അംഗനവാടിയുടെ അവിടെ നിന്ന് കയറി വരുന്ന ആ റോഡ് കൂട്ടിമുട്ടാതെ കടന്നൊരവസ്ഥയിൽ അതൊന്ന് വികസിപ്പിച്ച് തരണമെന്നുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും ഒരാവശ്യമായിരുന്നു. ആ പ്രദേശം എന്ന് പറഞ്ഞാൽ ആന വല്ലാണ്ട് കയറി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പഞ്ചായത്താണ് മുഴക്കുന്ന ഗ്രാമ പഞ്ചായത്ത്. ആ ആന വരുന്ന റൂട്ടും ആന വന്നാൽ കയറി താവളമടിക്കുന്ന കുറേ മേഖലകളാണ് ആ പ്രദേശം. അതിലൊരു സഞ്ചാരയോഗ്യം ആവശ്യമായി വന്നിരിക്കുന്ന ഒത്തിരി വീട്ടുകാരുണ്ട് അവിടെ. ആരും ജനങ്ങൾ പാർക്കുന്നതല്ല, അവരുടെ എല്ലാം ഭൂമി അവിടെയുണ്ട്. ആ ഭൂമി പോകാനോ ആദായം എടുക്കാനോ അവിടെ പ്രവൃത്തി ചെയ്യാനോ ഒന്നും പറ്റാത്ത ഇവരുടെ എല്ലാം കൺസേൺ സമ്മതപത്രം മേടിച്ചുകൊണ്ട് പ്രസ്തുത ആരോപണം ഉന്നയിച്ച മേഘനാഥ് പ്രസാദിന്റെ പറമ്പിലും 3 സ്ഥലം ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് കുട്ടിയോട് ഈ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ അടക്കം ആവശ്യപ്പെട്ടതാണ് അത് കൊടുക്കണം. 3 കൂടാതെ 1 പോലും 1 സ്ഥലം പോലും എടുക്കാതെ തീർച്ചയായിട്ടും 3 സ്ഥലം പ്രസാദിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് ഞങ്ങളോട് എടുത്തോളാം പറഞ്ഞ് 3 സ്ഥലമാണ് എടുത്തിരിക്കുന്നത്. ഈ താഴവശത്തെ ആരോപണം ഉന്നയിക്കുന്നിടത്ത് പണ്ട് കാലം തൊട്ടേ ഒരു റോഡ് വഴി അവിടെ നിലനിൽക്കുന്നതാണ്. ആ വഴി ഒന്നും കൂടെ വികസിപ്പിച്ചെടുത്തുള്ളൂ. അല്ലാണ്ട് ഇതൊരു അനാവശ്യ കയ്യേറ്റമോ പ്രസിഡന്റിന്റെ ഒരു ധിക്കാരം കാണിച്ച രീതിയിലുള്ള പ്രവർത്തനമല്ല. ഇതിനോടനുബന്ധിച്ച് ജനങ്ങളുടെ ഒരു പൊതു 2-3 യോഗങ്ങൾ നടന്ന് അവിടെയെല്ലാം സമ്മതം മേടിച്ചുകൊണ്ട് ആണ് ഈ പ്രവൃത്തി നടന്നിരിക്കുന്നത്. കുറേ കുടുംബക്കാർക്കും വലിയ ഉപകാരപ്രദമാണ്. 2, ഈ ആനയുടെ ശല്യമുള്ളപ്പോൾ ആ മേഖലയിലാണ് രാത്രികാലങ്ങളിലും പകലും തമ്പടിക്കുന്നത്. അതിനൊരു മോചനം കൂടിയായി തീരും ഈ നമ്മളിപ്പം നിർമ്മിച്ച നാട്ടുകാർ ജനങ്ങൾ സംയുക്തമായി നിർമ്മിച്ച ആ വഴി. ഈ പ്രവർത്തനം നടത്തുന്ന പ്രസിഡന്റ് നേതൃത്വത്തിലാന്ന് പറയുമ്പോൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് തെളിവ് സഹിതം കൊടുക്കാൻ ഞാൻ എൻ്റെ മരുമോൻ്റെ കല്യാണമായിട്ട് 2-3 ദിവസമായിട്ട് ഈ പഞ്ചായത്തിൽ തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയും കൂടിയുണ്ട്. അതറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് ഈ ഉന്നയിച്ചിരിക്കുന്നത്. മുഴക്കുന്ന് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ SI പ്രസാദിന്റെ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഉണ്ടായത്. മലയോര ശബ്ദം ന്യൂസ്, കാക്കേങ്ങാട്. മഹാരാജാസ് ജ്വല്ലറി കേളകം.